മൂവി റിവ്യൂസ് മൂവി ഒപ്പീനിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുന്നത്, അതിപ്പോ ഫസ്റ്റ് ഹാഫ് കണ്ടിറങ്ങുന്നവരുടെ ഒരു റിവ്യൂ കേൾക്കാം, അതേ പടം മുഴുവനായിട്ട് അവർ കണ്ടിട്ട് രണ്ടാമത് ഒരു റിവ്യൂ ഫുള്ളായിട്ട് അവർ പറയും. പിന്നെ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ പോലെ ഒരു പടം കണ്ടു, ഇറങ്ങി, നേരെ വന്നു, കാറിൽ കയറി അല്ലെങ്കിൽ വീട്ടിൽ പോയി, അവർക്ക് അവരുടെ ഒപ്പീനിയൻ റിവ്യൂ പറയും. ഈ രണ്ട് ടൈപ്പ് ഓഫ് ആളുകളെ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവും. ചെറിയ പേജുകളുണ്ട്, വലിയ പേജുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങുന്ന ആളുകളുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാനലുകളുണ്ട്. അപ്പോ ഇത് രണ്ടും ബേസിക്കലി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് നല്ലതേ ചെയ്യുന്നുള്ളൂ. പോസിറ്റീവ് റിവ്യൂ കൊടുത്താലും നെഗറ്റീവ് റിവ്യൂ കൊടുത്താലും എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രൊമോഷനാണ് ഒരു പടത്തിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങുന്ന ആളുകൾ, ഓക്കെ, അവരുടെ ഒപ്പീനിയൻസ് അവർ പറയും, റിവ്യൂസ് അവർ പറയും. അതിലൂടെ ഫേമസ് ആയിട്ട് വന്ന, ഇപ്പൊ റീസെന്റ് വന്ന ഒരാളാണ് ഈ ആറാട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ മൂപ്പരുടെ കേസ് തന്നെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. കാരണം ഇപ്പൊ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങി വന്ന് റിവ്യൂ പറയുന്ന, ഒപ്പീനിയൻ പറയുന്ന ആളുകൾ, അവർക്ക് ഒരു സേഫ് എൻവയോൺമെന്റ് കിട്ടുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. നാളെ ചിലപ്പോ ഒരു തിയേറ്ററിൽ നിന്ന് ഇതേപോലെ ഒരു റിവ്യൂ പറഞ്ഞതിന് ലെറ്റ്സ് ഈ ആറാട്ടെണ്ണനോ ഇനി വേറെ ആരെങ്കിലും ഒരാള് ഒരു അടി കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു അടി ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥ എന്താണെങ്കിലും വരും. അങ്ങനെ ഒരു വൃത്തികെട്ട എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തമാശയായിട്ട് നിങ്ങൾക്ക് പലർക്കും തോന്നും. ഇന്നലെ ആറാട്ടെണ്ണന്റെ വീഡിയോ കണ്ട പലർക്കും ആ ഭയങ്കര രസമായിട്ട് ഫണ്ണായിട്ടോ അവനത് കിട്ടിയില്ലോ ഇല്ലെങ്കിൽ അവനെ എതിർക്കാൻ ഒരാൾ വന്നല്ലോ, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാവും നിങ്ങൾക്ക് തോന്നാൻ പോണത്. ഞാൻ നിങ്ങൾക്ക് ആദ്യം ആ ഒരു വിഷ്വലിന്റെ ഫസ്റ്റ് കുറച്ച് കാണിച്ചു തരാം. മമ്മൂട്ടിയെ വെച്ച് സന്തോഷ് ശിവൻ ചെയ്യുകയാണെങ്കിൽ കമ്പയർ ചെയ്യില്ല. രണ്ട് ഹിസ്റ്റോറിക്കൽ ഫിലിമാണ്. അല്ല അല്ല പത്തൊമ്പതാം ജോണത പറ രണ്ട് ഹിസ്റ്റോറിക്കൽ പടമാണ്. ഒരുപാട് രൂപ ചെലവാക്കിട്ടുണ്ട്. ജോണർ സെയിം ആണ്, ബഡ്ജറ്റ് ഉണ്ട്, ഹൈപ്പ് ഉണ്ട്, രണ്ടും കൂടുതൽ കമ്പയർ ചെയ്യാം. ജോണർ വെച്ചാൽ ഞാൻ പറയണ്ട, അതായത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് എന്താണ് പ്രദർശനം ചെയ്തിരുന്നെങ്കിൽ. ഓക്കെ, ഒരു ബ്ലൂ ഷർട്ട് ഇട്ടുള്ള ഒരാള്, അയാൾ മൈക്കായിട്ടാണ് ആദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കും, ഈ വ്യക്തി ഏതെങ്കിലും ചാനലിന് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരാളാണോ. കാരണം ആറാട്ടെണ്ണൻ നോർമലി കൊടുക്കുന്ന രീതിയിൽ ചാനലുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മൂവിയുടെ റിവ്യൂ പറയുന്നുണ്ട്. അത് യാസിഫ് അലിന്റെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ മൂവിനെ കുറിച്ചിട്ടാണ്. അപ്പോ അയാൾ റിവ്യൂ പറയുമ്പോൾ ഒരാൾ ഓടി വരികയാണ്, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ എന്തിനങ്ങനെ പറയുന്നു, എന്തിനാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ജോണറിന്റെ കാര്യവും ഈ പത്തൊമ്പതാം നൂറ്റാണ്ടും അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ വർത്താനങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇനി പലർക്കും തോന്നുന്നുണ്ടാവും ഇതൊരു ചാനലിന്റെ ആളാണോ ആ ബ്ലൂ ഷർട്ട് ഇട്ട് മൈക്ക് ഓടിച്ചു വന്ന ആള്. അല്ല, അങ്ങനെ ഒരു റിവ്യൂ പറയാൻ വേണ്ടി വന്ന ഒരാളാണ്. അതായത് പുറത്ത് അപ്പുറത്തെ സൈഡിൽ കണ്ടിറങ്ങിയ പടത്തിനെ കുറിച്ചുള്ള റിവ്യൂ പറയാണ്. പല നാടകങ്ങളും സിനിമ ആക്കിയിട്ടുണ്ട്. പഴയ കാലത്ത് കടൽപ്പാലം, കാബാലിയ, ഇങ്ങനെയുള്ള നാടകങ്ങളെല്ലാം സിനിമ, ക്രോസ് ബെൽറ്റ്, ഇതെല്ലാം നാടകങ്ങളും സിനിമ ആക്കിയിട്ടുണ്ട്. അപ്പം സിനിമയാണോ നാടകം ഏതാണെന്ന് രണ്ടും കണ്ടവർക്ക് കണ്ടിട്ടുള്ളവർക്ക് വിലയിരുത്താൻ പറ്റും. അപ്പം ഇത് നാടകമാണോ സിനിമയാണോ നല്ലതെന്നാലും മുഴുവൻ കണ്ടിട്ടേ പറയാൻ പറ്റും. ആസിഫ് അലിയുടെ റോള് കുഴപ്പമില്ല, കാരണം ഇത് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ സിനിമയിൽ ആസിഫ് അലി ഒരു രാഷ്ട്രീയക്കാരനാണ് ചെയ്തത്. അതിൻ്റെ ഒരു ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയും ഒരു പടം കണ്ടിറങ്ങുന്നു, അതിന്റെ റിവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അപ്പുറത്ത് നമ്മുടെ സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ മൂപ്പര് മൂപ്പരുടെ റിവ്യൂ ഒപ്പീനിയൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശരിക്ക് കളിച്ചത് നിങ്ങൾ ആദ്യത്തെ വിഷ്വലില് കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന കുറച്ച് എന്താ പറയാ ചാനൽ അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ പറയാ ഇങ്ങനത്തെ മീഡിയ അങ്ങനെ പറയാം. ഈ ഫിലിം റിലീസാവുമ്പോൾ അതിന്റെ റിവ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഇടുന്ന മീഡിയകളാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എനിക്ക് അവരിത് എന്റർടൈൻ ചെയ്ത് കൊടുത്തു. പക്ഷെ ഇതൊരു ചാനൽ പറഞ്ഞു വിട്ടാ തോന്നുന്നുണ്ട് ആദ്യത്തെ ആ നീല ഷർട്ടിട്ടുള്ള ആളെ ഒരു മൈക്കും പിടിച്ചിട്ട്. അതിന്റെ ഒരു ആവശ്യം ശരിക്കും അങ്ങനെ ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആറാട്ടിന് ആറാട്ടിന്റെ സന്തോഷ് വർക്കീന്റെ റിവ്യൂ ഒപ്പീനിയൻ പറഞ്ഞു പോവാം, ഈ ബ്ലൂ ഷർട്ട് ഇട്ടുള്ള ചേട്ടൻ അയാൾക്ക് അയാളുടെ റിവ്യൂ ഒപ്പീനിയൻ പറഞ്ഞിട്ട് പോവാം. അവര് തമ്മിൽ എന്തെങ്കിലും അവർക്ക് തമ്മിൽ പറയണമെന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിച്ച് പോകേണ്ട ഒരു സീനേ ഉള്ളൂ. പക്ഷെ അതിന് ആരോ ഏതോ ഒരു ചാനലുകാരനെ വന്നിട്ട് മൈക്കും കൊടുത്ത് അങ്ങനെ വിട്ടുള്ള ആ വളരെ വിഷ്വലിൽ വളരെ കൃത്യമാണ്. മൈക്കും പിടിച്ച് അങ്ങേര് പോണ, അതിന്റെ ബാക്കിൽ ആ ക്യാമറയും പിടിച്ചിട്ട് അതിന്റെ ആളും പോകുന്നുണ്ട്. ഇനി ഇവിടെ നടന്ന ഒരു ഇന്റൻസ് ടോക്ക് ഉണ്ട്. ഓക്കെ, ഈ ഒരു എൻവയോൺമെന്റ് മോശമാവും, ഓക്കെ, ഇങ്ങനത്തെ പരിപാടികൾ ഇനിയും ഫ്യൂച്ചറിൽ സംഭവിക്കും, അതൊരു അടിയിൽ വരെ കലാശിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ കാരണം ഇനിയുള്ള ടോക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ.
ദേശീയ അവാർഡ് എത്ര മാസം കിട്ടിയ ഒരാളാണ് പ്രിയദർശൻ തന്നെ പറയാമോ? ദേശീയ അവാർഡ് എത്ര മാസം പ്രിയദർശന് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ പ്രിയദർശന കുറച്ചാണെന്നില്ല, പക്ഷേ പ്രിയദർശന ഇതുവരെ ദേശീയ അവാർഡ് കിട്ടിയിട്ടില്ല. മോഹൻലാല് 15 അവണി, മമ്മൂട്ടിക്ക് 22 അവണി നാഷണൽ അവാർഡ് മിസ്സായിട്ടുണ്ട്. നാഷണൽ അവാർഡ് അവിടുത്തെ ലോബിയിലുള്ള ആൾക്കാരനുസരിച്ചാണ്, അവിടെ ആൾക്കാർ വേണം. അങ്ങനെ രണ്ടുപേര് നിന്നിട്ട് അവാർഡിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു സിനിമയുടെ റിവ്യൂ കൊടുക്കാൻ പോയവര് പിന്നെ സംസാരം അവാർഡിനെ കുറിച്ചിട്ടായി. ഓക്കെ, നാഷണൽ അവാർഡിനെ കുറിച്ചുള്ള സംസാരമായി. ചുറ്റും നിൽക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ക്യാമറ ഉണ്ട് അതിനകത്ത്, മൊബൈലിൽ എടുക്കുന്നുണ്ട്, അവർ മൈക്ക് വെച്ചിരിക്കുന്നുണ്ട്, ചുറ്റും കൂടിയുണ്ട്. തേനീച്ച പൊതിയുന്ന മാതിരി ഇവർ പൊതിയുന്നുണ്ട്. ഇവർക്ക് ഇത് തന്നെയാണ് ആവശ്യം വേണ്ടത്. ടു ബി ഫ്രാങ്ക്, ഇവർക്ക് ഇതാണ് ആവശ്യം. കാരണം ഇവർ രണ്ടാളും തമ്മിലുള്ള ഒരു ടോക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫയറുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താക്കാം, നാളെ അത് കോണ്ടന്റ് ആക്കാം. പക്ഷെ ഇതൊരു ശരിയായ പ്രവണതയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഈ ചാനലുകാരനെ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ വേറെ രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ ആറാട്ടണനും ഈ ഒരു വ്യക്തിയും തമ്മിൽ വർത്തമാനത്തിൽ അത്യാവശ്യം അതിരി വിട്ടുപോയ സംസാരം അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ക്ലിപ്പ് ഞാൻ വെക്കാം. ഇതേപോലെ ഇനി ആറാട്ടണനെ എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ, സന്തോഷ് വർക്കി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു വ്യക്തി സംസാരിക്കുന്ന സമയത്തും, ഓക്കെ, ഇവിടെ സന്തോഷ് വർക്കി ആയതുകൊണ്ട് ആറാട്ടണനായതുകൊണ്ടാണ് ഞാൻ അയാളുടെ കാര്യം മാത്രം എടുത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംസാരം സംസാരിക്കുന്ന സമയത്ത് ചിലർ ഫാൻസ് ആയിരിക്കും. ഫാൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വ്യക്തിയിൽ ഭയങ്കരമായ സ്നേഹവും ഇഷ്ടവും തോന്നിയിട്ട് അയാളെ ആരാധിച്ച് നടക്കുന്ന ഫാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ആറാട്ട് പറയുന്നത് ചിലപ്പോൾ കേട്ടാൽ ഇഷ്ടമാവില്ല. ഇപ്പം ഇങ്ങനൊരു സീന് നിങ്ങൾ ആളുകളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്ത് മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ, ഓക്കെ, നാളെ വേറൊരു വ്യക്തി ആറാട്ടിനെ പോയിട്ട് കൈകാര്യം ചെയ്യും. ഇത് ആറാട്ടിനെ മാത്രമല്ല, ഒരു റിവ്യൂ അറിയുന്ന ഒരാൾക്ക് അടി കിട്ടി എന്നുള്ളൊരു ന്യൂസ് നിങ്ങൾക്ക് എന്താണെങ്കിലും, അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് ഇറങ്ങിയിട്ട് ഇതേപോലെ ഓൺലൈൻ മീഡിയേൻ്റെ മുന്നിൽ റിവ്യൂ ഒപ്പീനിയൻ പറയുന്ന ഒരാളെ ഫാൻസ് കയറി തല്ലിയതോ, ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ അടിയായി, റിവ്യൂ പറയുന്ന ആളുകൾ തമ്മിൽ അടിയായി എന്നുള്ളതൊക്കെ ന്യൂസ് ഇനി ഫ്യൂച്ചറിൽ കേൾക്കാൻ പറ്റും. ഈ ഈ വർത്തമാനത്തിൽ തന്നെ അതിരി വിട്ട് പോയി എന്ന് പറയാൻ കാരണം ഇനിയുള്ള ടോക്സ് നിങ്ങൾ കേട്ടോ. നമ്മളോ നിങ്ങളോ അല്ല, അവാർഡ് കമ്മിറ്റി ഉണ്ട്, അവര് ജൂറിയുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇവർ തമ്മിലുള്ള ടോക്കിന്റെ ഇടയിൽ ഈ ബ്ലൂ ഷർട്ട് ഇട്ടുള്ള ചേട്ടൻ എന്തോ പറഞ്ഞ സമയത്ത് ആളുകൾ ബാക്കിൽ നിന്ന് എൻകറേജ്മെന്റ് ഉണ്ട്, ഏന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പണ്ട് നമ്മളെ യോദ സിനിമയിലും കണ്ട് മോഹൻലാലും നമ്മുടെ ജഗതി ചേട്ടനും കൂടി ഉള്ള ഒരു ടോക്കിന് ഇടയിലുണ്ടല്ലോ, ഏ ഒരു പോയിന്റ് പറയുമ്പോഴത്തേക്ക് ഏ ഏ ചാടി കളിക്കുന്നത്, അതേപോലുള്ള സെറ്റപ്പാണ് ഞാൻ അവിടെ കണ്ടേ. രണ്ടാളെ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി ബാക്കിൽ നിന്ന് ഏന്ന് പറഞ്ഞ കയ്യിലടിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതാണ് ഇരുവരുടെ മോളിൽ കിട്ടുന്ന അവാർഡ് പ്രകാശ് രാജ് കൊണ്ടുപോകാൻ കാരണം എന്താ അറിയോ? ഇരുവരുടെ മോളിൽ കിട്ടുന്ന അവാർഡാണ് ആ പ്രകാശ് രാജ് കൊണ്ടുപോകാൻ കാരണം. ശിവാജി മറ്റേ സുഹാസിനി പറഞ്ഞത് പ്രകാശ് രാജ് കൊടുക്കാനാ പറഞ്ഞ, അങ്ങനെ നല്ല ബയസിംഗ് അതെനിക്കറിയാം. പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ആ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ നിങ്ങൾക്ക് ഇണ്ടെന്നറിയോ? കേട്ടിട്ട് കണ്ടിട്ടാണോ പറയണ്ട? കേട്ടിട്ട് കണ്ടിട്ടാണ് പറയണ്ട? അല്ലല്ലോ, അല്ല. അതേപോലെ അതേപോലെ വടക്കൻ വീരാധികാരെ കുറിച്ച് ശ്രീകുമാർ തമ്പി പറഞ്ഞിട്ടുണ്ട്, ആ അവാർഡ് മോഹൻലാൽ കിട്ടുന്ന അവാർഡായിരുന്നു, അത് മമ്മൂട്ടി കൊണ്ടുപോയി കിരീടം സ്പെഷ്യൽ ജൂറി കിട്ടിയതാ. ഓക്കെ, അവാർഡിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ ആറാട്ടണ്ണൻ മൂപ്പരോട് അടിച്ചൊരു ഡയലോഗ് ഉണ്ട്. അതായത് ആറാട്ടണ്ണൻ ഫസ്റ്റ് പറഞ്ഞു ഈ അവാർഡ് മോഹൻലാലിന് കിട്ടേണ്ട അവാർഡായിരുന്നു, അത് പ്രകാശ് രാജിന് പോയി ഇന്ന ആള് പറഞ്ഞുകൊണ്ടാണ് അത്, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റേ ആൾ ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ചോദിക്കുമ്പോൾ ആറാട്ടണ്ണൻ തിരിച്ചു പറയേണ്ട ഡയലോഗ് എന്താ? നിങ്ങളുടെ അച്ഛന്റെ അച്ഛൻ, മുത്തച്ഛന്റെ മുത്തച്ഛൻ ഉണ്ട് എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ. അത് നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ? അവർ പറഞ്ഞുകൊണ്ടല്ല, നിങ്ങൾക്ക് അനുഭവം കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ വേറൊരു, ഇപ്പൊ ആ വ്യക്തി അത് ആ ഒരു സ്പിരിറ്റിലെടുത്ത് പോയി, വേറെ ഏതെങ്കിലും ഒരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ, നീ എന്തിനാണ് അതിന്റെ മുത്തശ്ശന് പറഞ്ഞ അച്ഛന് പറഞ്ഞത് ചോദിച്ചാൽ അവിടെ അടി എന്തായാലും ഉറപ്പാ. പക്ഷെ അതിനും എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യാൻ ചാടി വിളിക്കാൻ കുറെ എണ്ണം ബാക്കിലുണ്ട്, അവർ പിടിച്ച് മാറ്റു അടി കിട്ടിയ. അല്ല, എന്തിനാണ് ഇതിൻ്റെ ഒരു ആവശ്യം നിങ്ങൾ കണ്ടല്ലോ. എനിക്കോ നിങ്ങൾക്കോ ആറാട്ടിനോ, ആറാട്ടിനോ അടക്കം ചാനലുണ്ട്, ഇപ്പോ സന്തോഷ് വർക്കിക്ക് ചാനലുണ്ട്, ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയ ഇതുണ്ട്. അപ്പോൾ ഇറങ്ങി വരുന്നവരോട് പ്രോപ്പറായിട്ട് റിവ്യൂ ചോദിക്കുന്നു, അവരോട് എന്തിനാണ് അവരെ ഇതിൽ മൈക്ക് കൊടുത്തിട്ട് വേറൊരാൾ സംസാരിപ്പിക്കാൻ വിടണേ? അത് ഇങ്ങനത്തെ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഹൈപ്പിലെത്തി നാലൊരു തല്ലുമാല കാണാൻ വേണ്ടിയിട്ടാണോ? ഇതെന്തായാലും ഉണ്ടാവും. ടു ബി ഫ്രാങ്ക് ഞാൻ പറയാം, ഒരു തിയേറ്ററിൽ ഇങ്ങനെ പണ്ട് നമ്മൾ കിട്ടണം ഫാൻസ് തമ്മിൽ അടിച്ചു പോകും അല്ലെങ്കിൽ തല്ലി എന്നുള്ളത്.
പക്ഷെ ഇനി റിവ്യൂ പറയുന്നവർക്ക് തമ്മിൽ തമ്മിൽ അടി കിട്ടിയെന്നോ ഫാൻസ് റിവ്യൂ പറയുന്നവരെ പിടിച്ചടിച്ചുന്നോ അങ്ങനെയൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ എന്താണെങ്കിലും ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ ഈ പറഞ്ഞ മീഡിയാസിന്റെ ആ ഒരു എന്താ പറയാ ഇവരായിരിക്കണം എന്നുള്ളതാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഓക്കെ, ഞാൻ ഈ മീഡിയക്കാരെ കുറ്റം പറയില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ആവശ്യമില്ല. ആക്ച്വലി റിവ്യൂ പറയുന്നവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ട് വിടുക. ഇതിപ്പോ ഇയാളുടെ കയ്യിൽ മൈക്ക് കൊടുത്ത് വിട്ടത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഇത് ഒരു ചാനൽ വേറെ ഇന്റർവ്യൂ കൊടുക്കുന്ന ഒരാളെ കണ്ടിട്ട് ഓക്കെ നിങ്ങൾ മൈക്ക് കൊടുത്ത് നിങ്ങൾ ആറാട്ട് അപ്പുറത്തുണ്ട് അങ്ങോട്ട് പോയിക്കൊന്ന് പറഞ്ഞ് വിട്ട പോലെ എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെയാണ് തോന്നി എനിക്കറിയില്ല. കാരണം ബാക്കിൽ നിന്നുള്ള എന്നുള്ള വർത്തമാനവും അവിടുന്ന് ചുറ്റും അവരെ പൊതിഞ്ഞിട്ടുള്ള ക്യാമറയും കൊണ്ടുള്ള ചിലപ്പോൾ ആ പടത്തിന്റെ ആരെങ്കിലും പടം കാണാൻ വന്നിട്ടുണ്ടാവും, ഈ ആസിഫ് അലി വേറെ ആരെങ്കിലും സിനിമ കാണാൻ അവിടെ തിയേറ്ററിൽ അവരെ പോലും മൈൻഡ് അടിക്കുന്നുള്ളു. ഓക്കെ, ഇനി കുറച്ചും കൂടി കണ്ടിട്ട് നമുക്കിത് മൈൻഡ് അപ്പ് ചെയ്യാം. പ്രണയത്തിന് മോഡല് കിട്ടുന്ന അവാർഡ് ദിലീപ് കൊണ്ടുവരുന്നത് സ്റ്റേറ്റ് അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് 2011 സ്റ്റേറ്റ് അവാർഡ് മോഡലാണ് കിട്ടുന്നത് പ്രണയത്തിന്. ആ അവാർഡ് കൊണ്ടുപോയി ദിലീപാണ് വേറെ പഠിത്തം. അവാർഡ് ശരിയാണ്. അപ്പോ ഈ അവാർഡിന്റെ പ്രശ്നം പറഞ്ഞ് ഇവര് രണ്ടുപേരാളെ നിന്ന് സംസാരിച്ചു തീർന്നു. ഇനി ആറാട്ട് സന്തോഷ് വർക്കീന്റെ തന്നെ വേറൊരു വീഡിയോ, അയാളെ പേഴ്സണൽ ചാനലിൽ ഇട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊട്ടേഷൻ നടക്കുന്ന ആൾക്കാർക്കാണ് ഫാൻസി നടക്കുന്നത്. ആരോ പറയണ്ടേ തല്ലുമാല സിനിമയുടെ ടോവിനോ ടോവിനോ ഫാൻസിയാർ എന്താ ആരെ അടിച്ചെന്നോ കോഴിക്കോടോട്ട് വേണ്ടതെന്നു കേട്ടു. ഫ്രീഡം ഓഫ് സ്പീച്ച് പോവുകയാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണ്, അതെവിടെ പേരില്ല. സന്തോഷ് വർക്കേനെ പറയുന്നുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് പോവാണ്, ആരെയോ ആരെയോ പിടിച്ച തല്ലിന്ന് കേട്ടു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്തോഷ് വർക്കിക്ക് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാൾ സംസാരിക്കാൻ വരും. ഇപ്പൊ മീഡിയനെ മാറ്റിയിട്ട് നമുക്ക് എന്താ പറയണ്ടെങ്കിൽ നമുക്ക് പറയാം. വെറുതെ എന്തിനു ഇവരെ മുന്നേ പറയണ, ഇവരെയോ പറഞ്ഞ എൻകറേജ്മെന്റ് ആവും. നാളെ ഇത് വേറൊരാളാണെന്നുണ്ടെങ്കിൽ പ്രൊവോക്ഡ് ആവും, അടിയാവും, പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. നിങ്ങൾ ബെറ്റർ മാറി നിൽക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറഞ്ഞിട്ട് പോകും. വേറൊരാളോട് സംസാരിച്ച് അയാളെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ പറയുന്ന വർത്താനം ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അയാളൊരു കട്ട ഫാൻ ആയിരിക്കും. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാൻസിൽ പലരും കൊട്ടേഷൻകാരാണെങ്കിലും അല്ലെ, ഇപ്പം ആരൊക്കെ ആരുടെയൊക്കെ ഫാനാവുന്നു നമുക്ക് അറിയില്ല. ഓക്കെ, എന്ത് ഏതൊരാൾക്ക് ആരുടെ വേണമെങ്കിലും ഫാനാവാം, പ്രത്യേകിച്ച് ഒരു സിനിമ നടൻ്റെയോ നടിയുടെ ഫാൻ ബേസിൽ ആ ഇതിലാരൊക്കെ ഉണ്ട്, ഇതിൽ ഇന്ന പ്രവൃത്തി ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഇന്ന വർക്ക് ചെയ്യുന്നവരാണോ എന്നൊന്നും കണ്ടുപിടിക്കാനുള്ള മറ്റേ സൂം ലെങ്സ് ഒന്നും എവിടെയില്ല. ഒരാൾക്കും അറിയില്ല ആരാരുടെ ഫാനാവുന്നുള്ളത്. സോ ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലർ പ്രൊവോക്ഡ് ആവും, ചിലർ പിടിച്ച് അടിക്കും. അപ്പോഴൊന്നും ഈ കൂക്കി വിളിക്കുന്നവരും ചുറ്റും ക്യാമറ ഉള്ളവരും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ ഓൺലൈൻ ചാനലുകളോട് നിങ്ങൾ എന്ത് നിങ്ങൾ എടുക്കാനുള്ളത് എടുത്തോ, സന്തോഷ് വർക്കിയുടെ ഒരു ബൈറ്റ് എടുക്കണോ എടുത്തോ, അല്ലെങ്കിൽ വേറൊരാളുടെ ബൈറ്റ് എടുക്കണോ എടുത്തോ, ഇവരെ രണ്ടാളും തമ്മിൽ തിയേറ്ററിൽ കൂട്ടിമുട്ടിച്ച് അതിന്ന് ചോര കുടിക്കുന്ന പരിപാടി ഇത് നിങ്ങൾ എന്റർടൈൻ ചെയ്ത് കൊടുത്താൽ നാളെ സിനിമ തിയേറ്ററിന്റെ മുന്നിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങി റിവ്യൂ പറഞ്ഞ ആളുകൾ തമ്മിൽ അടിച്ചു, ഇല്ലെങ്കിൽ ഫാൻസ് എടുത്തിട്ട് അവരെ അടിച്ചു എന്നുള്ളത് നിങ്ങൾ കേൾക്കേണ്ടി വരും. അതിന് പ്രൈം റീസൺ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെ തന്നെ പറയുള്ളൂ.